പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU മേഖലാ സമ്മേളനത്തിൽ വാക്കേറ്റവും ഇറങ്ങിപ്പോക്കും. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മേഖലാ സമ്മേളനത്തിലാണ് വാക്കേറ്റവും ഇറങ്ങിപ്പോക്കും നടന്നത്. കഴിഞ്ഞ ദിവസം അഞ്ചൽ മാമ്പുഴ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം ചേർന്നത്. ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CITU ഏരിയ സെക്രട്ടറിയും CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ CITU പോലുള്ള സംഘടനകൾക്ക് മാത്രമാണ്, മറ്റ് തൊഴിലാളി യൂണിയനുകൾ BJP കോൺഗ്രസ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമുള്ള സംഘടനകൾ. ബസ് തൊഴിലാളി യൂണിയൻ മേഖലാ പ്രസിഡന്റ് അനുരാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനത്തിൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് നവാസ് സ്വാഗതം പറഞ്ഞു. യൂണിയൻ സെക്രട്ടറി കെ സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി റിപ്പോർട്ട് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിനിധികൾ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കാത്ത റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പാടില്ലെന്ന് ഒരുപറ്റം പ്രതിനിധികൾ വാദിച്ചു. എന്നാൽ ഏരിയ നേതൃത്വം തൽക്കാലത്തേക്ക് പ്രതിനിധികളെ അനുനയിപ്പിച്ച് സമ്മേളനം തുടരുകയായിരുന്നു. തുടർന്ന് നടന്ന ചർച്ചയിലുടനീളം നിലവിലെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും എതിരായ ചർച്ചകളാണ് സമ്മേളനത്തിൽ ഉയർന്നത്. ഭാരവാഹികളെ മാറ്റണമെന്ന അഭിപ്രായം ഭൂരിപക്ഷം പേരും ഉന്നയിച്ചു. വാക്കേറ്റം മുറുകിയതോടെ CPM ഏരിയ സെക്രട്ടറി കെ ബാബുപണിക്കരുടെ നേതൃത്വത്തിൽ പ്രതിനിധികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. നിലവിലെ ഭാരവാഹികൾ തുടരണമെന്ന CPM ഏരിയ നേതൃത്വത്തിന്റെ നിർദ്ദേശം വീണ്ടും വാക്കേറ്റത്തിൽ കലാശിച്ചു. വാക്കേറ്റത്തിനൊടുവിൽ 60 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ നിന്നും 45 പേർ ബഹിഷ്കരിച്ച് സമ്മേളന ഹാൾ വിട്ട് പുറത്തുപോയി. ഭൂരിപക്ഷം പ്രതിനിധികളും സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തുപോയതോടെ വെട്ടിലായ CPM ഏരിയ നേതൃത്വം താൽക്കാലികമായി സമ്മേളനം നിർത്തിവെക്കുകയും പ്രതിഭാസംഗമം ആരംഭിക്കുകയും ചെയ്തു. സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തുപോയ തൊഴിലാളികൾ കൂട്ടത്തോടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന സ്ഥിതി വന്നതോടെ പാർട്ടി ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. സമ്മേളനം ബഹിഷ്കരിച്ച് പുറത്തുപോയ പ്രവർത്തകരുമായി S. ജയമോഹന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ ശേഷം വൈകിട്ട് 6 മണിയോടെ വീണ്ടും സമ്മേളനം ചേരുകയായിരുന്നു. ഇരുവിഭാഗങ്ങളുമായി ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ നിലവിലെ സെക്രട്ടറിയും പ്രസിഡന്റിനെയും തലസ്ഥാനത്ത് നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. ജയമോഹന്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയ്ക്കൊടുവിൽ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി കൂടിയായ കെ ബാബു പണിക്കരെ പ്രസിഡന്റായും കെ സുമേഷിനെ സെക്രട്ടറിയായും തീരുമാനിച്ചു. സമ്മേളനവുമായി ബന്ധപ്പെട്ട നോട്ടീസ് അച്ചടിച്ചതു മുതൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ ചില നേതാക്കളെ പരിപാടിയിൽ നിന്നും ഒഴിവാക്കി എന്ന ആരോപണം ഉയർന്നിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതൃത്വം തയ്യാറാവാത്തതാണ് പരസ്യമായ വാക്കേറ്റത്തിനും ഇറങ്ങിപ്പോക്കിനും വേദിയായി മാറിയത്. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.